അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്വലാത്തിന്റെ മഹത്വം ഭാഗം 34. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി ഫായിദീന ബിലവല്ലാഹ്. സഹോദരന്മാരെ, സഹോദരി, അല്ലാഹുവിന്റെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ വാഴ്ത്താനും പുകഴ്ത്താനും അവിടുത്തേക്കുള്ള റസ്പെക്റ്റിനെ ആവശ്യപ്പെടാനും അവിടുത്തേക്ക് ആവശ്യമാകുന്നതെല്ലാം ചോദിച്ചു എപ്പോഴും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കാൻ അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു മലക്കുകളും എന്നാണ് പറയുന്നത്. അല്ലാഹു അവന്റെ മലക്കുകൾ മലായിക്കത്തുഹു എന്ന് പറയുന്നതിന്റെ വ്യാകരണ ശാസ്ത്രം പഠിച്ച മുത്താലിമങ്ങളോട് ചോദിച്ചാൽ അറിയാം. അവിടെയുള്ള ഒരു ഇമാഫത്ത് അത് ഉമൂമിനെ ഇപ്പാദിക്കും, അതായത് സർവവ്യാപകമായി എല്ലാ മലായിക്കത്തും ആ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. എല്ലാ മലായിക്കത്തും അല്ലാഹുവിന്റെ എല്ലാ മലായിക്കത്തുകളും മുസല്ലാരിസ്ലാമങ്ങളുടെ മേൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. മലായിക്കത്തുകളുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് ഇബ്നു ബുഹാരി അദ്ദേഹത്തിന്റെ സാദത്തിൽ അറങ്ങി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജ്ജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദുറുൽ മൻദൂബിൽ സഹാബത്തിന്റെ ബാഹുദ്യത്തിന്റെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ കാണാൻ കഴിയും ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഏത് ബുദ്ധിയും പരിഭ്രമിച്ചു പോകുന്ന അത്ഭുതത്തിന്റെ കൊടുമുടിയിലെത്തി പോകുന്ന അളവാണ് മലായിക്കത്തിന്റെ അളവ്. മലായിക്കത്തിന്റെ സെൻസസ് എടുത്താൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. നോക്കൂ, ചില ഹദീസുകളിൽ കാണാൻ കഴിയും മലായിക്കത്തുകളുടെ വകുപ്പുകളും മലായിക്കത്തുകളുടെ ഐക്യങ്ങളും തിരിച്ചുകൊണ്ട് പറയുന്ന സ്ഥലത്ത് ഓരോ മനുഷ്യർക്കും 10 വീതം മലക്കുകൾ രാത്രിയും 10 വീതം മലക്കുകൾ പകലും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ ബ്ലഡ് വിരിച്ചെടുക്കുന്നു, ബ്ലഡ് അത് കൊണ്ടുപോകുന്നു, ബ്ലഡിന് ജീവനില്ല, അത് മുകൾ ഭാഗത്തേക്കും അമ്മുമൊക്കെ സർക്കുലേഷൻ ചെയ്യുന്നു. അതുപോലെ ബ്ലഡിൽ നിന്ന് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കണ്ണും കാതും ചെവിയും മൂക്കും ശരീരാവയവങ്ങളുമെല്ലാം നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ വൈറ്റമിൻസുകളും പോഷകങ്ങളും വിളിച്ചെടുക്കുന്നു. ഇവിടെയെല്ലാം സർവീസുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മലായിക്കത്തുകളാണ് എന്നാണ്. 8 മലക്കുകളിലും ഒരു മനുഷ്യന്റെ ഭക്ഷണ പ്രക്രിയകൾക്ക് വേണ്ടി ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഹുജ്ജത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇരിക്കല്ലേ, ഹദീസിൽ കാണാൻ കഴിയും 10 മലക്കുകൾ രാവിലെ സേവനം ചെയ്യാൻ ഒരു മനുഷ്യൻ, ഓരോ മനുഷ്യന്മാർ അങ്ങനെയാണെങ്കിൽ എത്ര കോടി മനുഷ്യന്മാരുണ്ട്, എത്ര മലക്കു വേണം? 20 മലക്കൊരു വണ്ടേ ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടാവും. 10 പകലും 10 രാത്രിയും നൈറ്റ് ഡ്യൂട്ടി എനിക്ക് 10 ആണ്, ഡേ ഡ്യൂട്ടിക്ക് 10 ആണ്, അപ്പൊ 20 ആണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഇന്നൽ ബൈത്തുൽ മഅ്മൂറ യുസല്ലി ഫീ كل يوم سبعون ألف ملك إذا خرجوا لم يعودوا إليها كمارين بيت المامور المريم ربيد اللي നമ്മൾ പഠിച്ചിട്ടുണ്ട് മിഹ്റാജിന്റെ, ഇസ്മായിലാമിന്റെ ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ബൈത്തുൽ മഅ്മൂർ, അതിൽ എല്ലാ ദിവസവും 70,000 മലക്കുകൾ അതിലേക്ക് കടക്കുന്നു, നിസ്കരിക്കുന്നു. എല്ലാ ദിവസവും ഈ പ്രക്രിയ നടക്കുകയാണ്. ഒരു തവണ കടന്ന 70,000 മലക്കുകൾ വീണ്ടും ഒരു കാലത്തും ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല.
ഓരോ ദിവസവും പുതിയ പുതിയ മലായിക്കത്താണ്. അങ്ങനെ നിങ്ങൾ കണക്ക് നോട്ട് കൂട്ടി നോക്കൂ, പ്രപഞ്ച ലോകത്തുള്ള എത്ര കാലമാണ്, എത്ര വർഷമാണ്, എത്ര ദിവസമാണ്? ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂർ കടക്കുന്നുവെന്നാണ് ഹദീസ്. അവർ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഒരു വട്ടം കടന്നവർ രണ്ടാമത്തെ കടക്കുന്നില്ല. അപ്പോൾ എത്ര മലായിക്കത്തുണ്ടാകണം? ഏഴ് ആകാശങ്ങളുടെ സ്വഭാവം പറയുമ്പോൾ സ്ഥലത്ത് പുത്രനബി പറയുകയാണ്, നാല് വെല്ലുകൾ വെക്കാനുള്ള സ്ഥലത്ത് മുഴുവനും മലായിക്കത്തുകൾ ഇരിപ്പിടപ്പിച്ചു പോയി. അവരുടെ നെറ്റിത്തടം കൊണ്ട് അവിടെ ഇരുന്ന് പോയി. ഏഴ് ആകാശങ്ങളിൽ ഒരു തിരുപ്പടിക്കാരന്റെ അളവ് അല്ലെങ്കിൽ ഒരു ചാന അല്ലെങ്കിൽ ഒരു മുൻകൈ ഭാഗത്തിന്റെ അളവുള്ള സ്ഥലമുണ്ടോ അവിടെ മുഴുവനും മലക്കുകൾ ഇരിക്കുകയോ ഉറക്കുകയോ നിൽക്കുകയോ അല്ലെങ്കിൽ ഉറക്കുകയോ സുഖിതരായിക്കൊണ്ട് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മലക്കുകൾക്ക് എത്ര എണ്ണമാണ് സുബ്ഹാനല്ലാഹ്! ഇവരൊക്കെ മുസ്ലിംകൾക്ക് വേണ്ടി സലാത്തിൽ കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇൻഷാ അള്ളാഹ് അതിന്റെ ബാക്കി ഭാഗം കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.